നമസ്കാരം. 9 PM ബുള്ളറ്റിൻ ആരംഭിക്കുകയാണ്. നോക്കാം പ്രധാന വാർത്തകൾ. വികെസി പ്രൈഡ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വികെസി പ്രൈഡ്. വികെസി പാദരക്ഷകൾ വാങ് സമ്മാനങ്ങൾ നേടും. വികെസി പ്രൈഡ് 2022 സെലിബ്രേഷൻ. കേന്ദ്ര സർക്കാർ പെട്രോൾ ഡീസൽ എക്സൈസ് തീരുവകൾ കുറച്ചു. പെട്രോളിന് 9.5 രൂപ വരെയും ഡീസലിന് 7 രൂപ വരെയും കുറയാം. കേന്ദ്ര നീക്കം വിലക്കയറ്റവും പണപ്പെരുപ്പവും രൂക്ഷമായതിനെ തുടർന്ന് സംസ്ഥാനം പെട്രോളിന് 2.41 രൂപയും 1.36 രൂപയും നികുതി കുറച്ചു. നികുതിയിൽ വരുത്തിയ ഭാഗിക ഇളവുകളെ സ്വാഗതം ചെയ്യുന്നുവെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. മതവിദ്വേഷ പ്രസംഗക്കേസിൽ PC ജോർജ് ഒളിവിൽ. പോലീസ് തെരച്ചിൽ ശക്തമാക്കി. ജോർജിന്റെ വീട്ടിലും സഹോദരന്റെ വീട്ടിലും പരിശോധന. ജോർജ് നടത്തിയത് വിദ്വേഷ പ്രസംഗം തന്നെയെന്ന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ഹൈക്കോടതി. കുണ്ടറയിലെ പെട്രോൾ ബോംബ് ആക്രമണക്കേസിൽ EMCC MD ഷിജു വർഗീസ് അടക്കം 4 പേർ പ്രതികൾ. മേഴ്സിക്കുട്ടിയമ്മയെ കേസിൽ കൊടുക്കാനുള്ള ഗൂഢാലോചനയെന്ന് കുറ്റപത്രം. പൊളിഞ്ഞത് തെരഞ്ഞെടുപ്പ് ദിനത്തിൽ UDF പിന്തുണയോടെ നടന്ന നാടകം. തൃക്കാക്കരയിൽ LDF സ്ഥാനാർത്ഥി ജോ ജോസഫിന്റെ പ്രകടന പത്രിക പുറത്തിറക്കി. മണ്ഡലത്തിന്റെ സമഗ്ര വികസനം ഉറപ്പുവരുത്തുമെന്ന് വാഗ്ദാനം. മുഖ്യമന്ത്രിക്കെതിരായ അധിക്ഷേപത്തിൽ ഉറച്ചു നിൽക്കുന്നതായി കെ സുധാകരൻ. ദിലീപിന്റെ ജാമ്യത്തിനായി ഇടപെട്ടിട്ടില്ലെന്ന് നെയ്യാറ്റിൻകര ബിഷപ്പ് വിൻസെന്റ് സാമുവൽ. ബാലചന്ദ്രകുമാറിനെ അറിയാമെന്നും ബിഷപ്പ്. ക്രൈംബ്രാഞ്ച് ബിഷപ്പിന്റെ മൊഴിയെടുത്തു. മായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുമ്പോൾ ആദ്യം ഇന്ധന നികുതിയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ്. രാജ്യത്ത് ഇന്ധന നികുതി കുറച്ച് കേന്ദ്ര സർക്കാർ. പെട്രോളിന് ലിറ്ററിന് 8 രൂപയും ഡീസലിന് 6 രൂപയുമാണ് കുറച്ചത്. ഇതിലൂടെ പെട്രോളിന് 9.5 രൂപയുടെയും ഡീസലിന് 7 രൂപ വരെയും കുറവുണ്ടാകുമെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ഒപ്പം ഉജ്ജ്വല യോജന പദ്ധതി വഴി നൽകുന്ന പാചകവാതക സിലിണ്ടറുകൾക്ക് 200 രൂപ സബ്സിഡിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിലക്കയറ്റവും പണപ്പെരുപ്പവും രൂക്ഷമായതിനെ തുടർന്നാണ് ഇത്തരമൊരു നീക്കമെന്ന് കൂടി കേന്ദ്രം പറഞ്ഞു. പണപ്പെരുപ്പവും വിലക്കയറ്റവും അതിരൂക്ഷമായി തുടരുമ്പോൾ ഇന്ധനവില നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന വിമർശനം ശക്തമായിരുന്നു. ഇതിനെതിരെയുള്ള വലിയ പ്രതിഷേധങ്ങളും രാജ്യത്ത് തുടരുകയാണ്. ഈ സാഹചര്യത്തിലാണ് നികുതി കുറയ്ക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം. പെട്രോളിന്റെ നികുതി 8 രൂപയും ഡീസലിന്റെ എക്സൈസ് നികുതി 6 രൂപയുമാണ് കുറച്ചത്. ഇതിലൂടെ പെട്രോളിന് 9.5 രൂപയും ഡീസൽ ലിറ്ററിന് 7 രൂപ വരെയും വിലക്കുറവുണ്ടാകുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അറിയിച്ചു. കഴിഞ്ഞ 3 മാസത്തിനിടയിൽ ഇത് 2ാം തവണയാണ് കേന്ദ്രം നികുതി കുറയ്ക്കുന്നത്. പുതുക്കിയ നിരക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. പെട്രോൾ വില പല സംസ്ഥാനങ്ങളിലും 120 രൂപ വരെ ഉയർന്ന സാഹചര്യത്തിൽ സാധാരണക്കാർക്ക് കുറച്ചെങ്കിലും ആശ്വാസമാണ് കേന്ദ്ര സർക്കാർ തീരുമാനം. ഇതോടൊപ്പം ഉജ്ജ്വല പദ്ധതി പ്രകാരം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് നൽകുന്ന പാചകവാതക സിലിണ്ടറിന് 200 രൂപ സബ്സിഡി ഏർപ്പെടുത്താനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. അതേസമയം പാചകവാതക സിലിണ്ടറിന് പൊതുവേ നൽകിയിരുന്ന സബ്സിഡി പുനഃസ്ഥാപിച്ചിട്ടില്ല. സ്റ്റീലിന്റെയും സിമന്റിന്റെയും വില കുറയ്ക്കാനുള്ള ഇടപെടലുകൾ നടത്തുമെന്നും കേന്ദ്രം അറിയിച്ചു. കൈരളി ന്യൂസ്, ദില്ലി. കേന്ദ്ര സർക്കാർ ഇന്ധന നികുതി ഭാഗികമായി കുറച്ച സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരും നികുതിയിൽ കുറവ് വരുത്തിയിട്ടുണ്ട്. പെട്രോളിന് 2.41 രൂപയും ഡീസലിന് 1.36 രൂപയുമാണ് സംസ്ഥാന സർക്കാർ കുറയ്ക്കുകയെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. വിവരങ്ങളുമായി നിർപ്പൻ തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട്. നിർപ്പൻ, കേന്ദ്ര സർക്കാർ വരുത്തിയ ഭാഗിക നികുതി ഇളവിന്റെ ഭാഗമായിട്ട് സംസ്ഥാന സർക്കാരും അതിന്റെ തുടർച്ചയെന്ന വണ്ണം സംസ്ഥാനത്തും നികുതി ഇളവിൽ ഇളവ് വരുത്തിയിരിക്കുകയാണ്. ഒപ്പം ഈ കേന്ദ്രം വരുത്തിയ ഭാഗിക നികുതി ഇളവിനെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നുണ്ട് ധനമന്ത്രി. സൗമ്യ, കേന്ദ്ര സർക്കാർ പെട്രോളിന്റെയും ഡീസലിന്റെയും നികുതി ഭാഗികമായി ഇളവ് വരുത്തിയതിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന സർക്കാർ ഇതിൽ ഇളവ് വരുത്തി പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത്. അപ്പം മുമ്പ് ധനകാര്യവകുപ്പ് മന്ത്രി KN ബാലഗോപാലിന്റെ ഔദ്യോഗികമായ വിശദീകരണവും പുറത്തു വന്നിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി കേരളത്തിൽ കുറവ് വരുത്തിയിട്ടുള്ളത് പെട്രോളിന്
2.41 രൂപയും അതായത് 2.41 രൂപയും ഡീസൽ നികുതിയിൽ 1.36 രൂപയുടെയും കുറവ് വരും. അതായത് കേന്ദ്ര സർക്കാർ ഭീമമായ തോതിൽ വർദ്ധിപ്പിച്ച പെട്രോൾ ഡീസൽ നികുതി ഭാഗികമായി കുറവ് വരുത്തിയിരിക്കുകയാണ്. ഇത് സംസ്ഥാന സർക്കാർ സ്വാഗതം ചെയ്യുന്നതായി ധനമന്ത്രിയുടെ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഈ പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറവിന്റെ ഭാഗമായിട്ടുള്ള കുറവ് സ്വാഭാവികമായും നികുതി ഇളവിൽ കേരളത്തിൽ ഉണ്ടാവും. ഇതിന് പുറവെയാണ് സംസ്ഥാന സർക്കാർ നികുതി ഇനത്തിൽ തന്നെ പെട്രോളിന് 2.41 രൂപയും അതോടൊപ്പം തന്നെ ഡീസലിന് 1.36 രൂപയും കുറച്ചിട്ടുള്ളത്. ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരളം ഇതുവരെ നികുതി വർദ്ധിപ്പിച്ചിട്ടില്ല എന്നാണ്. അവസാന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് പെട്രോളിന്റെയും ഡീസലിന്റെയും നികുതി വർദ്ധിപ്പിച്ചത്. തുടർ വന്ന പിണറായി സർക്കാർ, ഒന്നാം പിണറായി സർക്കാരോ രണ്ടാമത് വന്ന കെ എൻ ബാലാവിന്റെ നേതൃത്വത്തിലുള്ള ധനകാര്യമന്ത്രി ചുമതലയേറ്റ ശേഷമുള്ള ഈ സർക്കാരും ഇതുവരെ നികുതി പെട്രോളിന്റെയും ഡീസലിന്റെയും നികുതി വർദ്ധിപ്പിച്ചിട്ടില്ല. പക്ഷേ കേന്ദ്രം നികുതി വർദ്ധിപ്പിക്കുന്നതിന് ആനുപാതികമായ നികുതി സംസ്ഥാനത്തിന് ലഭിക്കുന്നതുണ്ട്. പക്ഷെ കേന്ദ്ര നികുതി കുറയ്ക്കുകയാണെങ്കിൽ അതിന്റെ ആനുപാതികമായി സംസ്ഥാനത്തിന് കുറവ് സംഭവിക്കും. ഇതിന് പുറമെയാണ് സംസ്ഥാനം 2.41 രൂപ പെട്രോളിനും ഡീസലിന് 1.36 രൂപയും കുറച്ചിരിക്കുന്നത്. ധനമന്ത്രിയുടെ ഓഫീസാണ് ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ വിശദീകരണം നൽകിയിട്ടുള്ളത്. സൗമ്യ, ശരി, വളരെ വ്യക്തമാണ്. ഏതായാലും സംസ്ഥാനത്തും നികുതിയിൽ കുറവുണ്ടാകും. ഡീസലിന് 2.41 രൂപയും പെട്രോളിന് 1.36 രൂപയുമായിരിക്കും കുറവുണ്ടാകുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇതുവരെയും സംസ്ഥാന സർക്കാർ ഈ ഒരു പെട്രോൾ നികുതി ഇന്ധന നികുതിയിൽ ഒരു വർധനവും ഈ പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം വരുത്തിയിട്ടില്ല എന്നതും ഏറ്റവും പ്രധാനമാണ്. വിവരങ്ങളാണ് നിർപ്പൻ തിരുവനന്തപുരത്ത് നിന്നും നൽകിയത്. പി സി ജോർജിന്റെ വെണ്ണല പ്രസംഗം പ്രകോപനപരമെന്ന് എറണാകുളം സെഷൻസ് കോടതി. ജോർജിന്റെ മുൻകൂർ ജാമ്യ ഹർജി തള്ളിക്കൊണ്ടുള്ള ഉത്തരവിലാണ് പരാമർശം. ജോർജ് നടത്തിയ പ്രസംഗം മതസ്പർദ്ധയ്ക്കും സമൂഹത്തിലെ ഐക്യം തകരാനും ഇടയാക്കുമെന്നും ഉത്തരവിൽ കോടതി വിലയിരുത്തി. മതവിദ്വേഷ പ്രസംഗ കേസിൽ പി സി ജോർജിന് കനത്ത തിരിച്ചടി നൽകുന്നതാണ് സെഷൻസ് കോടതി ഉത്തരവ്. മുൻകൂർ ജാമ്യ ഹർജി തള്ളിക്കൊണ്ട് അതിരൂക്ഷമായ വിമർശനം പി സി ജോർജിനെതിരെ കോടതി നടത്തി. പ്രസംഗം പ്രകോപനപരമെന്ന് വിലയിരുത്തിയ കോടതി നിസ്സാരമായി അവഗണിക്കാനാവില്ലെന്നും വ്യക്തമാക്കി. ജോർജ് നടത്തിയ പ്രസംഗം മതസ്പർദ്ധയ്ക്കും സമൂഹത്തിലെ ഐക്യം തകരാനും ഇടയാക്കുമെന്നും ഉത്തരവിൽ കോടതി വിലയിരുത്തി. ഇന്ത്യൻ ശിക്ഷാ നിയമം 153A, 295 എന്നീ വകുപ്പുകൾ ചുമത്തിയതിൽ തെറ്റില്ലെന്നും കോടതി വ്യക്തമാക്കി. കേസ് ബോധപൂർവം കെട്ടിച്ചമച്ചതാണെന്ന പി സി ജോർജിന്റെ വാദം കോടതി അംഗീകരിച്ചില്ല. അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടെന്നും സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് താൻ പറഞ്ഞതെന്നുമായിരുന്നു ജോർജിന്റെ വാദം. എന്നാൽ മുൻകൂർ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തു. പ്രസംഗത്തിന്റെ വീഡിയോ പോലീസ് കോടതിയിൽ ഹാജരാക്കി. പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ പരിശോധിച്ച കോടതി മുൻകൂർ ജാമ്യം അനുവദിക്കാനാവില്ലെന്ന് വ്യക്തമാക്കുകയായിരുന്നു. തിരുവനന്തപുരത്തെ വിവാദ പ്രസംഗത്തെ തുടർന്ന് അറസ്റ്റിലായ ജോർജ് ജാമ്യത്തിലിരിക്കെയാണ് സമാന കുറ്റകൃത്യം ആവർത്തിച്ചതെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. പ്രോസിക്യൂഷൻ വാദങ്ങൾ അംഗീകരിച്ചാണ് കോടതി മുൻകൂർ ജാമ്യ ഹർജി തള്ളിയത്. പോലീസ് അറസ്റ്റിന് തീരുമാനിച്ചതോടെ ജോർജ് ഹൈക്കോടതിയെ സമീപിക്കാനും ഒരുക്കം തുടങ്ങി. തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കുമെന്ന് പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് അറിയിച്ചു. കൈരളി ന്യൂസ്, കൊച്ചി. ഏതായാലും പി സി ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയ സാഹചര്യത്തിൽ പി സി ജോർജിന്റെ അറസ്റ്റ് ഉടനുണ്ടാകും. ഏതായാലും ജോർജിന്റെ വീട്ടിൽ പരിശോധന തുടരുകയാണ്. പി സി ജോർജ് ഇപ്പോഴും ഒളിവിൽ തന്നെയാണ്. മൊബൈൽ ഫോണുകൾ പോലും സ്വിച്ച് ഓഫ് ചെയ്ത ശേഷമാണ് പി സി ജോർജ് ഒളിവിൽ പോയിരിക്കുന്നത്. ഇനി മറ്റു വാർത്തകൾ നോക്കുമ്പോൾ, പി സി ജോർജിന്റെ വിദ്വേഷ പ്രസംഗത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് സർക്കാരിൻ്റെതെന്ന് ഇ പി ജയരാജൻ. പി സി ജോർജിൻ്റെത് പ്രകോപന പ്രസംഗം തന്നെയാണെന്നും ഇ പി ജയരാജൻ പറഞ്ഞു. പി സി ജോർജിനെ ആ ഘട്ടങ്ങളിൽ കേസെടുക്കുകയാണ് ചെയ്തത്, അറസ്റ്റ് ചെയ്യല്ല, കേസെടുക്കുകയാണ് ചെയ്തത്. കേസെടുത്ത് കോടതിയിൽ സമർപ്പിച്ചു. കോടതിയാണ് ജാമ്യം കൊടുത്തത്, ഗവൺമെൻറ് ചെയ്തത്. പി സി ജോർജിന് ജാമ്യം കൊടുത്തത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും അദ്ദേഹം ഇവിടെ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ എത്ര ഹീനമാണ്. ഒരു സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരാളുടെ വായിൽ നിന്ന് വരാൻ പാടുള്ളൂ? നിങ്ങളെല്ലാം അത് കേട്ടിട്ടുണ്ടാകും. എത്ര എത്ര തെറ്റായിട്ടുള്ള അപമാനിക്കുക സ്ത്രീകളെ, മതത്തെ അവഹേളിക്കുക. ആ ഗുരുതരമായ കുറ്റം ചെയ്തതിൻ്റെ പേരിൽ ഗവൺമെൻറ് കേസെടുത്തു, കോടതിയിൽ കൊടുത്തു. കോടതിയാണ് അതിൻ്റെ, പോലീസ് കോടതിയിൽ കൊടുത്തപ്പോൾ കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചു. ഗവൺമെൻറ് ജാമ്യം അനുവദിച്ചത് തെറ്റാണ്. അതിൻ്റെ മേലെ ഗവൺമെൻറ് അപ്പീൽ കൊടുത്തു. അതാ ഇടതുപക്ഷ ഗവൺമെൻറ്. നീതിക്ക് വേണ്ടി ഒരാൾക്ക് നീതി ലഭ്യമാക്കാൻ അങ്ങേയറ്റം വരെ നീതി സംരക്ഷിക്കാൻ പ്രവർത്തിക്കും.
നമ്മൾ നേരത്തെ പറഞ്ഞ ആ കാര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അതായത് പി സി ജോർജിന്റെ വീട്ടിൽ പോലീസിന്റെ പരിശോധന തുടരുകയാണ്. പി സി ജോർജിന്റെ ജ്യേഷ്ഠന്റെ വീട്ടിലും പോലീസിന്റെ പരിശോധന ഉണ്ടായിരുന്നു. തൃക്കാക്കര എ സി പിയുടെ നേതൃത്വത്തിലാണ് പരിശോധനകൾ നടക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങളുമായി സുജു ടി ബാബു ചേരുന്നുണ്ട്. സുജു, ഇപ്പോഴും പോലീസ് പരിശോധന തുടരുകയാണോ? പി സി ജോർജ് ഇപ്പോഴും ഒളിവിലാണ്. പി സി ജോർജ് എവിടെ ഉണ്ട് എന്ന സൂചനകൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? എന്താണ് പോലീസ് പറയുന്ന കാര്യങ്ങൾ? സൗമ്യ, പി സി ജോർജ് എവിടെയാണെന്നുള്ള സൂചന ഇതുവരെയും പോലീസിന് ലഭിച്ചിട്ടില്ല. പി സി ജോർജിന്റെ വീട്ടിലെ റെയ്ഡ് അവസാനിച്ചിരിക്കുവാണ്, അല്ലെങ്കിൽ പരിശോധന അവസാനിച്ചിരിക്കുവാണ്. ഏതാണ്ട് 3.5 മണിക്കൂർ നീണ്ടുന്ന പരിശോധനയായിരുന്നു പി സി ജോർജിന്റെ വീട്ടിൽ ഈരാറ്റുപേട്ടിലെ പി സി ജോർജിന്റെ വസതിയിൽ നടത്തിയിരുന്നത്. പോലീസ് രണ്ട് ഉച്ചയ്ക്ക് എത്തുമ്പോൾ തന്നെ പി സി ജോർജ് വീട്ടിൽ നിന്ന് മുങ്ങിയിരുന്നു എന്ന് തന്നെ പറഞ്ഞിട്ടിരിക്കുന്നു. കോടതിയുടെ ജാമ്യം തള്ളിയ ശേഷം പി സി ജോർജ് പോലീസ് എത്തുമെന്ന നിഗമനത്തിലാകാം പി സി ജോർജ് വീട്ടിൽ നിന്ന് അദ്ദേഹം കടന്നു കളഞ്ഞത് എന്നാണ് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത്. പി സി ജോറിന്റെ ഫോണും സ്വിച്ച് ഓഫ് ആണ്, ഫോണുകൾ എന്ന് തന്നെ പറഞ്ഞു, ഫോണിൽ സ്വിച്ച് ഓഫ് ആണ്. അതിനാൽ തന്നെ പി സി ജോറിന്റെ ലൊക്കേഷനും പോലീസിനെ ട്രേസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പി സി ജോറിന്റെ വീട്ടിൽ രണ്ട് 3.5 മണിക്കൂറോളം പോലീസ് പരിശോധന നടത്തിയെങ്കിലും രേഖകളൊന്നും തന്നെ പിടിച്ചെടുത്തില്ലെന്ന ഈ എ സി പി വ്യക്തമാക്കുകയും ചെയ്തു. പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം അക്കാര്യം പറയുകയും ചെയ്തു. പി സി ജോറിന്റെ വീട്ടിലെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച ശേഷമാണ് പി സി ജോർജ് വീട്ടിൽ നിന്ന് കടന്നു കളഞ്ഞു എന്ന് പോലീസ് അനുമാനത്തിലെത്തിയത്. ആദ്യം വീട്ടിൽ ഉള്ളവർ ഇക്കാര്യം വ്യക്തമാക്കാൻ, അല്ലെങ്കിൽ അവർ വീട്ടിൽ വീട്ടിലില്ലായിരുന്നു എന്നാണോ പറഞ്ഞത്. അതേപോലെ ജ്യേഷ്ഠന്റെ വീട്ടിൽ ഉൾപ്പെടെ എത്തിയിരുന്നു. എന്നാൽ പരിശോധന നടത്തിയത് പി സി ജോറിന്റെ വീട്ടിൽ മാത്രമാണ്. മറ്റു വീട്ടിൽ അദ്ദേഹം എത്തിയോ എന്ന് അന്വേഷിക്കുക മാത്രമാണ് പോലീസ് നടത്തിയത്. ഇനിയും മറ്റിടങ്ങളിലേക്കും പരിശോധന വ്യാപിപ്പിക്കുമെന്നും, അല്ലെങ്കിൽ നടത്തുമെന്നും എ സി പി അറിയിച്ചിട്ടുണ്ട്. അതിന് പുറമെ ബന്ധു വീട്ടിലുകളിലും അന്വേഷണം നടത്തും എന്നും അറിയിച്ചിട്ടുണ്ട്. എന്നാലും പി സി ജോർജിന്റെ നടപടി ശക്തമാക്കാൻ തന്നെയാണ് കൊച്ചി പോലീസ് തയ്യാറെടുത്തിരിക്കുന്നത്. പി സി ജോർജ് ഈ തിങ്കളാഴ്ചയാണ് ജാമ്യ ഹർജി നൽകുന്നത്, ക്ഷമിക്കണം, ജാമ്യ ഹർജിയിൽ അപ്പീൽ നൽകുക ഹൈക്കോടതിയിൽ. അതിനുള്ളിൽ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ തന്നെ പോലീസ് തീരുമാനം. ഈ ജാമ്യ ഹർജിയിൽ ഏതെങ്കിലും തരത്തിൽ അനുകൂല വിധി ഉണ്ടാകുന്ന പ്രതീക്ഷയിലാണ് പി സി ജോർജ് ഇപ്പോൾ മാറി നിൽക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, വളരെ വ്യക്തമാണ്. ഏതായാലും പി സി ജോർജിന്റെ വീട്ടിലും പരിശോധന ഇന്നപ്പോൾ തൃക്കാക്കര എ സി പിയുടെ നേതൃത്വത്തിൽ ഉണ്ടായി. പി സി ജോർജ് ഇപ്പോഴും ഒളിവിൽ തന്നെയാണ്. സുജു ടി ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. ഒരു ചെറിയ ഇടവേള. കുണ്ടറ EMCC ബോംബേർ നാടക കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. EMCC ഉടമ ഷിബു വർഗീസ് ഉൾപ്പെടെ 4 പേർ കേസിൽ പ്രതികളാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ദിവസം ഇടതു സ്ഥാനാർത്ഥി മേഴ്സിക്കുട്ടിയമ്മ തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്ന് വരുത്തി തീർക്കാൻ മുഖ്യപ്രതി ഷിജു വർഗീസ് ആസൂത്രണം ചെയ്ത ബോംബേർ നാടകമെന്ന് കുറ്റപത്രത്തിൽ പോലീസ് ആരോപിക്കുന്നു. ഇത് അന്ന് തന്നെ ഇക്കാര്യത്തിൽ പോലീസ് അത്തരമൊരു അനുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരുന്നു. ഷിജു വർഗീസ് തന്നെ സ്വന്തം ക്വട്ടേഷൻ സംഘത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരമൊരു നാടകം ഉണ്ടാക്കി തീർത്തത് എന്ന കാര്യം അന്ന് തന്നെ തെളിഞ്ഞതാണ്. ഏതായാലും റിപ്പോർട്ടിലേക്ക്. സോളാർ കേസിലെ സരിതയുടെ സഹായിയായിരുന്ന ഒന്നാം പ്രതി വിനുകുമാർ, രണ്ടാം പ്രതി കൃഷ്ണകുമാർ, മൂന്നാം പ്രതി ശ്രീകാന്ത്, നാലാം പ്രതി DSJP സ്ഥാനാർത്ഥി ഷിജു എം വർഗീസ് എന്നിവർക്കെതിരെയാണ് ചാത്തന്നൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ഗോപകുമാർ കൊട്ടാക്കര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് രണ്ടിൽ കുറ്റപത്രം സമർപ്പിച്ചത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന 4/4/2021 പുലർച്ചെ 5:30 കുണ്ടറ മോദിമുക്കിന് സമീപം DSJP സ്ഥാനാർത്ഥി കൂടിയായ പ്രതി ഷിജു എം വർഗീസ് മറ്റ് പ്രതികളുമായി ചേർന്ന് കാറിന് തീ കൊളുത്തി കുറ്റം ഇടതു സ്ഥാനാർത്ഥി മേഴ്സിക്കുട്ടിയമ്മയുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ബോംബേർ നാടകം ആസൂത്രണം ചെയ്തുവെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. മനഃപൂർവമായ തരത്തിൽ ലഹളയുണ്ടാക്കാൻ ശ്രമിക്കുകയും കൂടാതെ നരഹത്യാശ്രമം നടത്തുകയും തൻ ചെയ്യുന്ന പ്രവൃത്തി മറ്റൊരാളുടെ തലയിൽ വെച്ചുകൊണ്ട് അയാളാണ് കുറ്റക്കാരൻ എന്ന തലയിൽ തിരുത്തി തീർക്കാൻ ശ്രമിക്കുകയും അതുപോലെ ഗൂഢാലോചന ഈ പ്രവൃത്തിയിലേക്ക് ഗൂഢാലോചന നടത്തുകയും മനഃപൂർവമായ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുന്നതിനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നതിലേക്ക് ആണ് കുറ്റപത്രം സമർപ്പിച്ചത്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ ആഴക്കടൽ ട്രോളിങ്ങിന് സജ്ജമാക്കാൻ ഷിജു എം വർഗീസ് സമർപ്പിച്ച പദ്ധതി മന്ത്രിയായിരുന്ന മേഴ്സിക്കുട്ടിയമ്മ തള്ളിയതിലെ വൈരാഗ്യം മൂലം തെരഞ്ഞെടുപ്പിൽ മേഴ്സിക്കുട്ടിയമ്മയെ തോൽപ്പിക്കുകയായിരുന്നു ബോംബേർ നാടകത്തിലൂടെ പ്രതികൾ ലക്ഷ്യം വെച്ചതെന്നും കുറ്റപത്രത്തിൽ ആരോപിക്കുന്നു. 40 പേജുള്ള കുറ്റപത്രത്തിൽ 66 തൊണ്ടിമുതലുകൾ 54 സാക്ഷികളും തെളിവായി നിരത്തിയിട്ടുണ്ട്. IPC 308 പ്രകാരം നരഹത്യ ഉണ്ടാകുമെന്നറിഞ്ഞ് ശ്രമിച്ചതിനും 153 പ്രകാരം മനഃപൂർവ്വം ലഹള നടത്താൻ ലക്ഷ്യമിട്ടു മരണഭയം സൃഷ്ടിച്ചതിന് 506(2), ഗൂഢാലോചന നടത്തിയതിന് 120B, 34 IPC, മേഴ്സിക്കുട്ടിയമ്മയെ മനഃപൂർവ്വം പ്രതിയാക്കാൻ ശ്രമിച്ചതിന് 211 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസ് ചാർജ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, ഈ ഗൂഢാലോചനയിൽ UDFലെ ഉന്നതർക്ക് ബന്ധമുണ്ടെന്ന സംശയവും ഉയർന്നിരുന്നു. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.
മലപ്പുറം പെരിന്തൽമണ്ണയിൽ പ്രവാസിയെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ 5 പേർ അറസ്റ്റിൽ. ഒളിവിൽ പോയ മുഖ്യപ്രതി യഹിയായിക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ്. കൊല്ലപ്പെട്ട അബ്ദുൾ ജലീൽ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുടെ കാരിയറായി പ്രവർത്തിച്ചിരുന്നതായും അന്വേഷണ സംഘം വ്യക്തമാക്കി. പാലക്കാട് അഗളി സ്വദേശിയായ പ്രവാസി അബ്ദുൾ ജലീൽ കഴിഞ്ഞ ദിവസമാണ് ക്രൂരപീഡനത്തിന് ഇരയായി കൊല്ലപ്പെട്ടത്. ജിദ്ദയിൽ നിന്നെത്തിയ ജലീലിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുകയായിരുന്നു. സംഭവത്തിൽ 5 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതായി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് സുജിത് ദാസ് വ്യക്തമാക്കി. അലിമോൻ, അൽതാഫ്, റഫീഖ്, അനസ് ബാബു, മണികണ്ഠൻ എന്നിവരാണ് അറസ്റ്റിലായത്. ഇവർ സ്വർണ്ണക്കടത്ത് സംഘങ്ങളിൽപ്പെട്ടവരാണെന്നാണ് സൂചന. ഗോൾഡ് കാരിയറായിട്ടാണ് അയാൾ എത്തിയെന്നാണ് നമ്മുടെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ മനസ്സിലാവുന്നത്. അപ്പോൾ അയാളെ കൊണ്ടുവന്നിരുന്ന ഗോൾഡ് കിട്ടിയില്ല എന്നുള്ള കാരണത്താൽ ഇയാളെ പെരിന്തൽമണ്ണയിൽ ഇവിടെ കൊണ്ടുവരികയും ഇയാളെ പല സ്ഥലങ്ങളിലായിട്ട് അക്കപ്പറമ്പ് വെച്ചിട്ടുള്ള ഗ്രൗണ്ടിലും അതുപോലെ തന്നെ ജൂബിലിയിലുള്ള വീട്ടിലും വെച്ചിട്ട് ഇയാളെ 4 ദിവസങ്ങളായിട്ട് മർദ്ദിക്കുകയും അതിനുശേഷം 19-ാം തീയതി രാവിലെ മൗലാന ഹോസ്പിറ്റലിൽ ഈ 1-ാം പ്രതിയായിട്ടുള്ള വ്യക്തി തന്നെ ഒരു ഫോൾസ് ഇൻഫർമേഷൻ കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതിനു ശേഷം അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. അബ്ദുൾ ജലീൽ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുടെ കാരിയറായി പ്രവർത്തിച്ചിരുന്നയാളാണെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങിയ ശേഷം ജലീലിനെ തട്ടിക്കൊണ്ടുപോയി 3 ദിവസം പ്രതികൾ ക്രൂരമായി മർദ്ദിച്ചുവെന്നും പോലീസ് പറഞ്ഞു. കൊല്ലപ്പെട്ട ജലീലിനെ ആശുപത്രിയിലെത്തിച്ച യഹിയ ഒളിവിലാണ്. ഈ പ്രതിക്കുവേണ്ടി പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, മലപ്പുറം. തൃക്കാക്കര മണ്ഡലത്തിന്റെ സമഗ്ര വികസനം ഉറപ്പ് നൽകിക്കൊണ്ട് LDF പ്രകടന പത്രിക. കേരളയിലും മെട്രോയും വാട്ടർ മെട്രോയും ഒന്നിക്കുന്ന ഒരു ട്രാവൽ ഹബായി തൃക്കാക്കരയെ മാറ്റുമെന്ന് LDF വാഗ്ദാനം. തൃക്കാക്കര മണ്ഡലം ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ LDF കൺവീനർ EP ജയരാജൻ പ്രകടന പത്രിക പുറത്തിറക്കി. കേരളത്തിനൊപ്പം കുതിക്കാൻ തൃക്കാക്കരയും എന്ന പേരിലാണ് LDF പ്രകടന പത്രിക. കേരളയിലും മെട്രോയും വാട്ടർ മെട്രോയും ഒന്നിക്കുന്ന ഒരു ട്രാവൽ ഹബ്ബായി തൃക്കാക്കരയെ മാറ്റുമെന്നാണ് വാഗ്ദാനം. വിനോദ വാണിജ്യ കേന്ദ്രമായി തൃക്കാക്കരയെ മാറ്റാൻ ബ്ലിസ് സിറ്റി പദ്ധതി യാഥാർത്ഥ്യമാക്കും. മുഴുവൻ കുടുംബങ്ങൾക്കും കുടിവെള്ളം, മാലിന്യമുക്ത പ്രദേശമാക്കും. കാക്കനാട് ജില്ലാ ആസ്ഥാനത്ത് ആധുനിക സൗകര്യങ്ങളുടെ സർക്കാർ ആശുപത്രി എന്നിങ്ങനെ നിരവധി ഉറപ്പുകളാണ് പ്രകടന പത്രിക മുന്നോട്ട് വെക്കുന്നത്. തൃക്കാക്കരയെ ലോകശ്രദ്ധയാകർഷിക്കുന്ന പ്രദേശമായി വളർത്തിയെടുക്കുമെന്ന് പ്രകടന പത്രിക പുറത്തിറക്കിയ ശേഷം LDF കൺവീനർ EP ജയരാജൻ പറഞ്ഞു. ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നമാണ് ഗതാഗതക്കുരുക്ക്. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ ഇവിടെ തൃക്കാക്കര കെ-റെയിലിൻ്റെ, മെട്രോയുടെ, NH ഒരു ഒന്നിച്ചു തരുന്ന സംഗമ കേന്ദ്രമാണ്. ഇതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഫലപ്രദമായ നിലയിൽ ഒരു ഹബ്ബാക്കി ഉയർത്തി ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും. പ്രാദേശിക കളിസ്ഥലങ്ങൾ നിർമ്മിക്കും, വെള്ളക്കെട്ട് പരിഹരിക്കും, ഗാർഹിക പീഡനത്തിന് ഇരയാക്കപ്പെടുന്നവർക്ക് സൗജന്യ നിയമസഹായ വേദി രൂപീകരിക്കും തുടങ്ങിയ വാഗ്ദാനങ്ങളും പ്രകടന പത്രികയിലുണ്ട്. തൃക്കാക്കരയുടെ വികസന മുരടിപ്പിന് കാരണം UDF ആണെന്നും EP ജയരാജൻ പറഞ്ഞു. മന്ത്രി P രാജീവ് ഉൾപ്പെടെയുള്ള LDF നേതാക്കൾ പ്രകടന പത്രിക പുറത്തിറക്കിയ ചടങ്ങിൽ പങ്കെടുത്തു. കൈരളി ന്യൂസ്, തൃക്കാക്കര. തൃക്കാക്കരയിൽ 3-ാം ഘട്ട പ്രചാരണം ആവേശകരമായി മുന്നേറുന്നു. കാലാവസ്ഥയെ കൂസാതെയാണ് സ്ഥാനാർത്ഥികളുടെ പ്രചാരണം. LDF സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫ് ഗൃഹസന്ദർശനം തുടരുകയാണ്. UDF NDA സ്ഥാനാർത്ഥികളും പരമാവധി വീടുകൾ കേന്ദ്രീകരിച്ചാണ് പ്രചാരണം. മഴയും വെയിലും മാറി മാറി സ്ഥാനാർത്ഥികളെയും മുന്നണികളെയും പരീക്ഷിക്കുമ്പോൾ ഇവയെ കൂസാതെ മുന്നേറുകയാണ് തൃക്കാക്കരയിലെ പ്രചരണം. രാവിലെ 7 മണിക്ക് ലോക ഹൈപ്പർ ടെൻഷൻ വാരത്തോടനുബന്ധിച്ച് കൊച്ചിയിൽ കാർഡിയാക് ഫോറം നടത്തിയ സൈക്ലത്തോണിൽ പങ്കെടുത്ത ശേഷമാണ് LDF സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫ് പ്രചരണത്തിനിറങ്ങിയത്. തൃക്കാക്കര ഈസ്റ്റ്, ചളിക്കവട്ടം, പാലാരിവട്ടം എന്നിവിടങ്ങളിൽ വീടുകളും സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ പ്രചരണം. മന്ത്രിമാരും മണ്ഡലത്തിൽ ഗൃഹസന്ദർശന തിരക്കിലാണ്. ഇടപ്പള്ളി, പാലാരിവട്ടം എന്നിവിടങ്ങളിലെ വീടുകളും ആരാധനാലയങ്ങളും കേന്ദ്രീകരിച്ചാണ് UDF സ്ഥാനാർത്ഥി ഉമാ തോമസിന്റെ പ്രചരണം. ഉച്ചയ്ക്ക് ശേഷം വൈറ്റില മണ്ഡലത്തിൽ പൊതുപര്യടനവും. NDA സ്ഥാനാർത്ഥി AN രാധാകൃഷ്ണൻ ഇടപ്പള്ളി കേന്ദ്രീകരിച്ചാണ് പ്രചരണം നടത്തുന്നത്. സ്ഥാനാർത്ഥികളുടെ 3-ാം ഘട്ട പ്രചരണം അവസാന ഘട്ടത്തിലേക്ക് അടുക്കുന്നതിന്റെ ആവേശത്തിൽ കൂടിയാണ് തൃക്കാക്കര. കൈരളി ന്യൂസ്, തൃക്കാക്കര.
പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ കോൺഗ്രസിന് ബിഗ് ഡാഡി ആകേണ്ടെന്ന് രാഹുൽ ഗാന്ധി. രാഹുലിന്റെ ഉദയ്പൂർ പ്രസംഗത്തിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തിയ സാഹചര്യത്തിലാണ് നിലപാടുമാറ്റം. വർഗീയതയ്ക്കെതിരെ ശക്തമായ ജനവികാരമാണ് രാജ്യത്ത് ഉയരുന്നതെന്ന് ലണ്ടനിൽ നടന്ന സംവാദത്തിൽ CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. റീജിയണൽ പാർട്ടി ജോ ഹെ ജഗഹ് ഹെ മഗർ വോ BJP കോ നഹീ ഹരാ സക്തേ ഹെ ക്യൂകി ഉൻകെ പാസ് വിചാർധാര നഹീ ഹെ. കോൺഗ്രസിനെ മാത്രമാണ് രാജ്യത്ത് BJP ഭയപ്പെടുന്നത്. പ്രതിപക്ഷത്തുള്ള പ്രാദേശിക പാർട്ടികൾ BJPക്ക് ഭീഷണി ഉയർത്തുന്നില്ല. ഇതായിരുന്നു ഉദയ്പൂർ ചിന്തൻ ശിബിരിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത്. പ്രതിപക്ഷത്തുള്ള പാർട്ടികൾക്കിടയിൽ ഇത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. കോൺഗ്രസിനെ എങ്ങനെ ശക്തിപ്പെടുത്താനാകും എന്നത് ചർച്ച ചെയ്യാൻ ചേർന്ന ചിന്തൻ ശിബിരിൽ BJP വിരുദ്ധ പ്രാദേശിക പാർട്ടികൾക്ക് മാർക്കിടാൻ നിന്നതാണ് രാഹുലിന് വിനയായത്. തന്റെ ഉദയ്പൂർ പ്രസംഗം വളച്ചൊടിച്ചുവെന്നാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വിശദീകരണം. ലണ്ടനിൽ നടന്ന സംവാദ പരിപാടിയിലായിരുന്നു രാഹുലിന്റെ ഈ തിരുത്ത്. BJP യെയും RSS നെയും പരാജയപ്പെടുത്തി രാജ്യത്തെ രക്ഷിക്കുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. അതിനായി കോൺഗ്രസ് നിലകൊള്ളുമെന്ന് പറഞ്ഞ രാഹുൽ പ്രതിപക്ഷത്തിനിടയിൽ കോൺഗ്രസിന് ബിഗ് ഡാഡിയാകാൻ ഉദ്ദേശമില്ലെന്നും വ്യക്തമാക്കി. BJP നേരിടാൻ കോൺഗ്രസിന് തനിച്ചു കഴിയില്ലെന്ന യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കുകയായിരുന്നു പ്രാദേശിക പാർട്ടികളെ താഴ്ത്തിക്കെട്ടിയുള്ള രാഹുലിന്റെ പരാമർശം. രാജ്യത്ത് വർഗീയത ആളിക്കത്തിക്കുന്ന BJP യെ ചെറുത്തു തോൽപ്പിക്കുമെന്ന് സംവാദത്തിൽ CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. കൈരളി ന്യൂസ്, ദില്ലി. ഇടവേള. തിരുവനന്തപുരം കാര്യവട്ടം സ്പോർട്സ് ഹബ്ബ് സ്റ്റേഡിയം വീണ്ടും അന്താരാഷ്ട്ര മത്സരത്തിന് വേദിയാകുന്നു. സെപ്റ്റംബറിൽ ഓസ്ട്രേലിയ പര്യടനത്തിനെത്തുമ്പോൾ ഒരു മത്സരം തിരുവനന്തപുരത്ത് കളിക്കും. 3 T20 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. IPLനും ലോകകപ്പിനുമിടയിൽ ഇന്ത്യ കളിക്കുന്ന 4th T20 പരമ്പരയായിരിക്കും ഇത്. നയൻ PM ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്.